Hello guys, welcome back to my channel. So it's been a long time. ഇക്കറെ കുറേ നാളായി നമ്മൾ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഒന്നാമത് ബിസി ആയിരുന്നു, ടൈം ഉണ്ടായിരുന്നില്ല എന്നുള്ള എപ്പോഴുള്ള എക്സ്ക്യൂസസ് ഒക്കെ തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രോപ്പറായിട്ട് ഒരു ഫോക്കസ് കിട്ടിയിട്ടില്ല ഇടാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇടുന്നത്. പിന്നെ പാൻഡമിക് ഒക്കെ അല്ലേ, അതുകൊണ്ട് പിന്നെ അങ്ങനെ പുറത്തൊന്നും പോകാൻ പറ്റിയിട്ടില്ല. സോ അങ്ങനെ ബ്ലബ് ബ്ലബ് റീസൺസ് കൊണ്ടാണ് ഇടാഞ്ഞത്. So actually I'm starting to start my video again. Appo njan adinte part aayittu nammal korchu lifestyle videos koodi add cheyan vechu. And actually innu njan onnum plan cheedittilla idan vendite, pakshe engile innu onnu try cheyyunna bhagamayittu I thought of sharing you something that I'm doing today. Adeyathu njan vicharichu like nammal idinu munne njan oru video ittittundu ഈ ഡാൻഡ്രഫ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യം ചെയ്യുന്ന എങ്ങനെയാണെന്നൊക്കെ. ആക്ച്വലി അതെനിക്ക് വർക്കൗട്ടായി, ബട്ട് എന്തോ എൻ്റെ ഒരു ലൈക്ക് റഫായിട്ട് ഞാൻ മെസ്സേജ് എൻ്റെ മുടി കിട്ടിയിട്ടുണ്ടോ എന്തോ എനിക്കറിയാൻ പാടില്ല. എനിക്ക് വേറൊരു ടൈപ്പ് ഓഫ് ഡാൻഡ്രഫ് ആണ് വന്നത്, ലൈക്ക് കുറെ പൊടി 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 ആയിട്ടുള്ള ഡാൻഡ്രഫ് ആണ്. സോ അതിൻ്റെ പാർട്ടായിട്ട് ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വീട്ടിൽ തന്നെ ഉള്ള അലോവേറ ഉണ്ടല്ലോ, അലോവേറ ജെല്ല്, ആ ജെല്ല് മാത്രം എടുത്തിട്ട് അതിൻ്റെ ആ തൊലിയോട് കൂടിയിട്ട് സ്ക്രബൊക്കെ ചെയ്തിട്ട് എന്നിട്ട് കുറച്ച് ഓയിൽ മസാജ് ഒക്കെ ചെയ്തിട്ട് അതിനൊരു കുറച്ചൊരു റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു മസാജ് ട്രീറ്റ്മെൻറ്റാണ് ഇപ്പം ഞാൻ ചെയ്തത്. ആക്ച്വലി ഞാനിത് ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടായി, അപ്പം എനിക്ക് നല്ലോണം എഫക്റ്റീവായിരുന്നു. എഫക്റ്റീവ് ഇൻ സെൻസ് എനിക്ക് ആ ഒരു ചൊറിച്ചിൽ അങ്ങനത്തെ സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. അത് പിന്നെ ലൈക്ക് ഞാനതൊരു അത് നമ്മളൊരു വീക്കിലി ട്വൈസ് എങ്കിലും അത് ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല. സോ അതിൻ്റെ ഭാഗമായി എനിക്കത് പിന്നെയും എനിക്ക് ആ ഒരു ഇച്ചിങ് ഫീലിംഗ് ഒക്കെ വന്നു. സോ ഐ തോട്ട് ഓഫ് റീസ്റ്റാർട്ടിങ് ഇറ്റ് അഗെയിൻ ആൻഡ് ഐ തോട്ട് ഓഫ് ഷെയറിങ് ടു യു പീപ്പിൾ. ആക്ച്വലി ഇത് നിങ്ങൾ കണ്ടോക്കിയാൽ നിങ്ങൾക്ക് അറിയാലോ ആ സംഭവം ഭയങ്കര ഈസി ആയിട്ടുള്ള സംഭവം, പക്ഷേ അത് ഒരു ചെയ്യുന്നതിൻ്റെ ആ ഒരു ടെക്നിക്സ് ഉണ്ടല്ലോ, ലൈക്ക് അത് മസാജ് ചെയ്യുന്ന എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനിന്ന് കാണിച്ചു തരാം എങ്ങനെയാണ്, ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ആൻഡ് കം ഓൺ, ആക്ച്വലി ഞാൻ ഇപ്പം ഇവിടെ പറിക്കാനിരുന്നിട്ടാണ് ഉള്ളത്. ആൻഡ് വലിയ അലോവേറസ് അവിടെ മുകളിലുണ്ട്, പക്ഷേ ഞാനിപ്പം ചെറിയ ചെറിയ അലോവേറസ് ഇവിടെ ബേബി കുറേ അലോവേറസ് ഉണ്ട്, അത് നമ്മൾ ചട്ടിയിൽ കുഴിച്ചിട്ടതാണ്. അപ്പം ഞാൻ വെച്ചാൽ അത് മുറിക്കാന്ന് ഞാൻ കാണിച്ചതരാം. ഇത് ഫുൾ കുഞ്ഞു കുഞ്ഞാണ്, പക്ഷെ ഇതിപ്പോൾ കുറച്ച് ഓൾഡായി. അപ്പം ഞാൻ പക്ഷേ ഇതെല്ലാം കട്ടയാണ്. ഇതെല്ലാം നല്ല ഓൾഡായി, ആദ്യമുള്ള സെഷനിലുള്ള, അപ്പൊ അതെല്ലാം മുറിച്ചുള്ള നമുക്ക് അഗൈൻ. സോ ആക്ച്വലി ഞാനിപ്പോൾ ഇവിടെ ഒരു നാല് കുട്ടി പീസസ് കട്ട് ചെയ്തിട്ടുള്ളൂ, എനിക്ക് അത്രേ വേണ്ടിയിട്ടു. അപ്പം ബാക്കിയൊക്കെ മുളച്ചിട്ടുണ്ട്. വലിയ പീസസ് അവിടെ ഉണ്ട്, അത് ചട്ടിയിലൊന്നും കുഴിച്ചിട്ടില്ല, നേരെ ഗ്രൗണ്ടിലാണ് ഉള്ളത്. അപ്പം ഞാൻ ഇതിപ്പം ഈ സാധനം പീൽ ചെയ്തിട്ട് ബാക്കി പ്രോസസ്സിലേക്ക് എങ്ങനെയാണ് പോകുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ കം ഓൺ. അപ്പം ഞാനിവിടെ കത്തിയും പരിപാടീസ് എല്ലാം ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇതിൻ്റെ കട്ട് ചെയ്യുന്ന ടോപ്പിലൊരു മഞ്ഞ കളറുള്ള സാധനം ഉണ്ട്, അത് നമ്മൾ കട്ട് ചെയ്യണം. കാരണം അത് നമ്മളങ്ങനെ യൂസ് ചെയ്യില്ല, അത് വിഷം എന്നൊക്കെ പറയാം, പക്ഷെ എനിക്കറിയാൻ പറ്റില്ല, ബട്ട് അത് മോശമാണെന്ന് പറയാൻ നോക്കാം. സോ അതിന് നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ അലോവേറേൻ്റെ തൊലി ഉണ്ടല്ലോ, അത് നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റണം. കാരണം നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ ജെല്ലാണ് വേണ്ടത്. പക്ഷെ ഞാൻ അത് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് അടിയിലൊരു ഗ്രിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ആ സാധനം അടിയിലത്തെ തൊലി അങ്ങനെ വെച്ചിട്ട് എൻ്റെ നെറ്റിയിൽ ആ ഒരു
നെറ്റ് ഈ ഒരു പാർട്ടിലാണ് കുറച്ച് കൂടുതലായിട്ടുള്ളത്. സോ ഞാൻ ഫസ്റ്റ് ആ ഒരു ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് റഫായിട്ട് ഫ്രണ്ട് പോർഷനിൽ കുറച്ച് ബാക്ക്വേർഡ്സിലേക്ക് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെയാണ് എനിക്ക് അധികവും ഉള്ളത്. കമ്പാരിറ്റീവ്ലി ക്രൗൺ ഏരിയ കമ്പയർ ചെയ്യുമ്പം അവിടെയാണ് ഉള്ളത്. സോ ഞാൻ അവിടെ ഒന്ന് റഫായിട്ട് ചെയ്തു, ബിക്കോസ് ആദ്യം തലയെല്ലാം കൂടിയിട്ട് ഒന്ന് ഒന്ന് സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മസാജ് ചെയ്യുന്ന ബ്ലഡ് ഫ്ലോ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ കംപ്ലീറ്റ്ലി ഒന്ന് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കാണ് ജെല്ലി ടൈപ്പായിട്ടുള്ള സാധനമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തല നന്നായിട്ടൊന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് നല്ലോണം നന്നായിട്ട് മസാജ് ചെയ്ത് ഒരു സൈഡ് നമ്മൾ കെട്ടി വെക്കണം. നമ്മളത് ഇപ്പോൾ ഇനി ചെയ്യാൻ പോകുന്ന വെച്ചാൽ രണ്ട് പാർട്ടാക്കി എടുത്തിട്ട് നമ്മൾ ഒരു പാർട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ട്രൈ ചെയ്യുന്നത്, ഐ മീൻ മസാജ് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ ഒരു സൈഡ് പാർട്ട് ചെയ്ത് ഒരു സൈഡ് കെട്ടിവെച്ചിട്ടുണ്ട്. അപ്പം ഒരു സൈഡ് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിലെ ജെല്ല് മാത്രം എടുത്തിട്ട് ജെല്ലിങ്ങനെ നല്ലവണ്ണം തലയിൽ തലയോട്ടിയിലേക്ക് ഇട്ടിട്ട് ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. അപ്പം അലോവേരയുടെ ജെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല മെഡിസിനൽ യൂസ് ഉള്ള സാധനമാണ്. സോ മുഖത്തൊക്കെ ചിലപ്പോൾ തേക്കുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയ ഇച്ചിങ് ഫീലിംഗ് ഒക്കെ ഉണ്ടാവും, സ്റ്റിൽ ഇറ്റ്സ് വെരി ഗുഡ്. അപ്പം ഞാനത് എൻ്റെ തലയിൽ യൂസ് ചെയ്തിട്ട് എനിക്ക് തന്നെ കുറച്ച് നല്ല ചേഞ്ച് ഉള്ളതുകൊണ്ട് കേട്ടോ ഞാൻ പിന്നെയും ചെയ്യുന്നത്. ഞാൻ ഒറ്റയടിക്ക് ഇത് ചെയ്ത ഉടനെ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നു പറയുന്നത്, ബട്ട് കണ്ടിന്യൂസ് യൂസേജിൽ ഇറ്റ് മേ ഗോ. സോ എന്തായാലും കറണ്ട് സിറ്റുവേഷനിൽ എനിക്ക് നല്ല ചേഞ്ച് ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നല്ല ജെല്ലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുമ്പോൾ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കൂടി നമുക്ക് കിട്ടും. നമ്മുടെ തലയിൽ നല്ല ബ്ലഡ് സർക്കുലേഷനും ഉണ്ടാവും, പിന്നെ അപ്പം നമുക്ക് തലയ്ക്ക് നല്ലൊരു ഉന്മേഷവും കാര്യങ്ങളൊക്കെ കിട്ടും. ഇപ്പം സ്കാൽപ്പ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ജെല്ല് നിങ്ങളുടെ ഹെയറിൽ കംപ്ലീറ്റ് ആയിട്ട് തേക്കുക. അപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്ന റിമൈനിങ്സ് നമ്മൾ സ്കാൽപ്പ് മാത്രം തേക്കണം എന്നല്ല ഞാൻ പറയുന്നത്, കംപ്ലീറ്റ് ആയിട്ട് ഹെയറിൻ്റെ ഓരോ പോർഷനിലും ബാക്ക് ഏരിയയിലും ഒക്കെ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ലൈക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ തലയ്ക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. പിന്നെ ചിലർക്കൊക്കെ തണുപ്പ് പിടിക്കും അലോവേര തേച്ചാൽ, അങ്ങനെയുള്ളവരൊന്നൊക്കെ നൈറ്റാകുന്ന വരെ വെയിറ്റ് ചെയ്യരുത്, ബിക്കോസ് നൈറ്റ് ആയാൽ അധികം തണുപ്പ് പിടിക്കുമ്പോൾ ഇപ്പം നൈറ്റിലൊക്കെ കുളിക്കുന്നവരുണ്ടാവും. സോ അങ്ങനെ ഉള്ളൊരു നൈറ്റ് അധികം യൂസ് ചെയ്യാണ്ടിരിക്കുക, ഇറ്റ്സ് മൈ പേഴ്സണൽ റെക്കമെൻഡേഷൻ. സോ നിങ്ങൾ നേരത്തെ തന്നെ ഈ ജെല്ല് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് തേക്കുക, സ്കാൽപ്പിൽ നന്നായിട്ട് പിടിപ്പിച്ച് വെച്ചിട്ട് അത് സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും ഒരു സൈഡ് ഇപ്പോൾ കവറായിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു സൈഡ് മാറ്റി നമ്മുടെ നെക്സ്റ്റ് സൈഡ് പിടിക്കാൻ പോകണം. ഇത് എൻഡിൽ എനിക്ക് സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ ഉണ്ട്. സോ ഞാനിപ്പം അതൊക്കെ ലൈക്ക് ഓൾമോസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നന്നായിട്ട് ഇപ്പോൾ തേച്ച് പിടിപ്പിച്ചത്. സോ നമുക്ക് ഇനി നെക്സ്റ്റ് സൈഡിലേക്ക് പോകണം. സോ യാ, അപ്പം നെക്സ്റ്റ് സൈഡ് ഇപ്പോൾ റെഡിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അടുത്തൊരു പീസൊക്കെ കട്ട് ചെയ്യണം. കട്ട് ചെയ്യുന്ന വെച്ചാൽ നെക്സ്റ്റ് അതേ സെയിം പരിപാടി തന്നെയാണ്. നെക്സ്റ്റ് ആദ്യമുള്ള നമ്മളെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മുടെ ആ ജെല്ല് എടുത്തിട്ട് പിന്നെയും നമ്മുടെ സ്കാൽപ്പിലേക്ക് തേച്ച് പിടിപ്പിച്ച് വെക്കാം. സോ എനിക്കിത് ഭയങ്കരമായിട്ട് ഒരു കൂളിങ്നെസ് എൻ്റെ തലക്ക് ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ അതുമാത്രമല്ല ഒരു ഇച്ചിങ് ഫീലിംഗ് ഒക്കെ ഉണ്ടല്ലോ, അത് വല്ലാണ്ട് മാറിക്കിട്ടിട്ടുണ്ട്. ബട്ട് ഐ റെക്കമെൻഡ് കുറച്ച് ഒരു വീക്ക്ലി ട്വൈസോ ത്രൈസോ നിങ്ങളത് യൂസ് ചെയ്യാം, ദാറ്റ്സ് എ വെരി ഗുഡ് തിങ്. ഓക്കെ, പിന്നെ ചിലർക്ക് ഈ ബാക്ക് ഏരിയയിലും ക്രൗൺ ഏരിയയിലൊക്കെ ഉണ്ടാവും. സോ അതെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു ഏരിയ പാർട്ട് ചെയ്തിട്ട് നിങ്ങൾ അവിടെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ നമ്മുടെ മെയിൻലി നമ്മുടെ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ മെയിൻ പരിപാടീസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ എൻ്റെ തലയുടെ ഓൾമോസ്റ്റ് എല്ലാ ഡാൻഡ്രഫുള്ള ഏരിയയും കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് വെക്കുക. അപ്പം നിങ്ങളിപ്പം ഓയിൽ മസാജ് കൂടി ഇതിൻ്റെ കൂടെ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു 5 മിനിറ്റ്സ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നിങ്ങളെ തല വാഷ് ചെയ്യാം. അപ്പം അത്ര തന്നെ നിങ്ങളിത് വീക്ക്ലി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഇച്ചിങ് ഒക്കെ കംപ്ലീറ്റ്ലി മാറും. സോ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നത് ഇറ്റ് വാസ് വെരി ഗുഡ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ബൈ.